നമസ്കാരം ശ്രീലങ്ക ഇന്ന് നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ആ സാമ്പത്തിക പ്രതിസന്ധി വലിയ ക്രമസമാധാന പ്രശ്നമായി മാറുകയും വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കും നാഥനില്ലാത്ത ഒരവസ്ഥയിലേക്കും ശ്രീലങ്ക ഇന്ന് വന്നുപെട്ടിരിക്കുന്നു ശ്രീലങ്കയുടെ പ്രസിഡൻറ്റ് രാജ്യം വിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിൽ സൈന്യം അദ്ദേഹത്തെ സംരക്ഷിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുന്നു മൊത്തത്തിൽ ആ രാജ്യത്തിൻ്റെ ഭരണം സ്തംഭിച്ച അവസ്ഥയിലാണ് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി ജനങ്ങൾ കയ്യേറിയിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി കയ്യേറിയിരിക്കുന്നത് പ്രസിഡൻറ്റ് രാജിവെക്കണം എന്നൊരു ആവശ്യമാണ് രാജ്യത്തു നിന്നും രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടാകുന്നത് പ്രമുഖരായ വ്യക്തികൾ മുൻ ക്രിക്കറ്റർ സനത് ജയസൂര്യ അടക്കമുള്ള ആളുകൾ പ്രതി ിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു അവരുടെ എല്ലാം ആവശ്യം പ്രസിഡന്റ് ഗോതബയ രാജപാക്സെ രാജിവെക്കണം എന്നാണ് പക്ഷേ ആ രാജിക്ക് തയ്യാറാണ് ഈ മാസം പതിമൂന്നോട് കൂടി പ്രസിഡന്റ് രാജി പ്രസിഡന്റ് സ്ഥാനമൊഴിയും എന്ന് സ്പീക്കറും അറിയിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ അറിയിപ്പ് വന്ന ശേഷവും പ്രതിഷേധം തുടരുകയാണ് അതൊരു പക്ഷേ പ്രതിഷേധം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംഘടനയുടെയോ നേതൃത്വത്തിലല്ല നടക്കുന്നത് ജനങ്ങൾ പൊതുവെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രക്ഷോ തെരുവിലേക്ക് ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഈ സന്ദേശം പ്രസിഡന്റ് രാജിവെക്കാൻ തയ്യാറാണ് എന്ന സന്ദേശം ഓരോ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ സമരം പിൻവലിക്കാനുമുള്ള കാലതാമസം നേരിട്ടേക്കാം പക്ഷേ എന്തായാലും പ്രസിഡന്റ് രാജിവെച്ചേക്കും എന്ന സൂചനകൾക്ക് ശേഷവും അവിടെ സമരം തുടരുകയാണ് ഈ പ്രത്യേക സാഹചര്യം എങ്ങനെ ശ്രീലങ്കയിൽ ഉണ്ടായി എന്ന് നമുക്കറിയാം വലിയ കടക്കണി ചൈനയിൽ നിന്നും വലിയ തോതിൽ കടം വാങ്ങി അനാവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തി ധൂർത്ത് അഴിമതി ഇതെല്ലാമാണ് ആ രാജ്യത്തെ ഈ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയത് ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പൊതുമേഖലയെ മാത്രം ആശ്രയിച്ചുള്ള നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാത്ത ജൈവകൃഷി രാസവളങ്ങളെ വെറുക്കുന്ന അത്തരത്തിലുള്ള ഒരു വലിയ രീതി ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് സത്യത്തിൽ ശ്രീലങ്കയെ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര നമുക്കറിയാം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യാനന്തരം ഭാരതം ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് അതായത് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തമുള്ള ഒരു വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത് പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ നെഹ്റുവിനെ പോലുള്ള ചില നേതാക്കൾ ഈ നേതാക്കളുടെ സോഷ്യലിസ്റ്റ് ചിന്താഗതി സോഷ്യലിസത്തോടുള്ള ഇഷ്ടം ഇതെല്ലാം ഇന്ത്യയിൽ സോഷ്യലിസം നടപ്പിലാക്കാൻ അവരെ പ്രേരിപ്പിച്ചു അങ്ങനെ പൊതുമേഖല ഭരണം ഇവിടെ കൊണ്ടുവരിക ലൈസൻസ് രാജ് ഇവിടെ നിലനിന്നിരുന്നു അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോട് സമാനമായ സമ്പദ്വ്യവസ്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇന്ത്യക്കുണ്ടായിരുന്നു പക്ഷേ അത് വലിയൊരു തകർച്ചയിലേക്ക് ഇന്ത്യയെ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ന് ശ്രീലങ്ക നേരിടുന്നതിന് സമാനമായ സാഹചര്യം ഇന്ത്യ നേരിട്ടു ഇന്ത്യയ്ക്ക് വിദേശ ശേഖരം ഇല്ലാതെ പോയി ഇന്ത്യൻ രൂപയ്ക്ക് വലിയ രീതിയിൽ വിലയിൽ വിലയിടിയുന്ന ഒരവസ്ഥയുണ്ടായി വലിയ വിലക്കയറ്റം ഉണ്ടായി ഭക്ഷ്യക്ഷാമത്തിലേക്ക് രാജ്യം പോയി പക്ഷേ അന്താരാഷ്ട്ര സമൂഹം കൃത്യമായി എത്തിക്കുന്നതിലും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിലും സമയാസമയം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിലും അന്ന് ഇന്ത്യ വിജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സഹായത്തിൻ്റെയൊക്കെ പിൻബലത്തിൽ ഇന്ത്യ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നും തിരിച്ചു കയറി ഒപ്പം ഇന്ത്യൻ ജനത അന്ന് ഇന്ത്യൻ ഭരണകൂടത്തോടൊപ്പം നിന്നു സാമ്പത്തിക പരിഷ്കാരങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ചില കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇതെല്ലാം ഇന്ന് ലോകത്ത് നടപ്പാക്കാൻ സാധിക്കാത്തവയാണ് അതിന് പ്രായോഗികത ഇല്ലാത്തവയാണ് ഇത്തരം നയങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുക എന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ ലോകത്തിൻ്റെ പല സമ്പദ് വ്യവസ്ഥകളും കോവിഡ് കോവിഡാനന്തരം കോവിഡിന് ശേഷം വലിയ പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ യുദ്ധ സ സമാനമായ സാഹചര്യം ലോകമെമ്പാടുമുണ്ടായപ്പോൾ പല വ്യവസ്ഥകളും തകർന്നടിഞ്ഞു ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാൻ പോലും വലിയ പ്രതിസന്ധിയെ നേരിടുന്നു ശ്രീലങ്കയ്ക്ക് ശേഷം ഒരു പക്ഷേ പാകിസ്ഥാനിലായിരിക്കാം ഇത്തരം ഒരു സ്ഥിതിവിശേഷമുണ്ടാവുക പാകിസ്ഥാനിൽ ഇപ്പോൾ തന്നെ ഇന്ധനക്ഷാമമുണ്ട് പക്ഷേ രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് ഇസ്ലാമാബാദ് ഇസ്ലാമാബാദ് നഗരം വലിയ പ്രതിഷേധങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ചുറ്റുമുള്ള രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നേടിയ അനുഭവപ്പെട്ട പാഠം പലപ്പോഴും നമ്മൾ മൻമോഹൻ സിംഗിനെയും എല്ലാം ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ വക്താവ് എന്ന് പറയാറുണ്ട് പക്ഷെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ അത് ഇന്ത്യ ഈ നേതാക്കളെല്ലാം തന്നെ ഈ ലോക സംഘടനകളോട് അല്ലെങ്കിൽ ഐ എം എഫ് പോലുള്ള സംഘടനകളുടെ സാമ്പത്തിക സഹായത്തിന് വേണ്ടി അന്താരാഷ്ട്ര സഹായത്തിന് വേണ്ടി ഇത്തരം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ നിർബന്ധിതരാകുമായിരുന്നു അപ്പോഴും കോൺഗ്രസ് ഭരണകൂടം സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് കടപ്പെട്ടിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് അവർക്ക് അല്ലാത്തൊരു പ്രേമം ഉണ്ടായിരുന്നു ഈ ഒരു സോഷ്യലിസ്റ്റ് ആഭിമുഖ്യങ്ങളോടുള്ള അല്ല സോഷ്യലിസ്റ്റ് നയങ്ങളോടുള്ള ആഭിമുഖ്യമാണ് ഈ കോൺഗ്രസ്സിനെ അല്ലതുപോലെ തന്നെ ഇന്ത്യയെ വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് തൊണ്ണൂറ്റി ഒന്നിൽ എത്തിച്ചത് പക്ഷേ അന്താരാഷ്ട്ര സഹായങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി പരിഷ്കാരങ്ങൾക്ക് മൻമോഹൻ സിംഗും അതുപോലെ തന്നെ നരസിംഹറാവുവും തയ്യാറായി ആ പരിഷ്കാരങ്ങളാണ് പുതിയ സാമ്പത്തിക നയങ്ങൾ പുത്തൻ സാമ്പത്തിക നയങ്ങൾ സ്വീകരിക്കുവാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് ഇന്ന് ആ സാമ്പത്തിക നയങ്ങളോടൊപ്പം ആതുഗോളവൽക്കരണ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങളോടൊപ്പം ഭാരതീയ യോട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണം കൊണ്ട് സാധിച്ചു നമുക്കറിയാം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ വല്ലാതെ കുറയുമ്പോഴും ആഭ്യന്തര വിപണിയിൽ ആ കുറവ് പ്രതിഫി പ്രതിഫലിച്ചില്ല പകരം ഖജനാവ് ബലപ്പെടുത്താനും അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനും സർക്കാർ ഇതുപയോഗിച്ചു അതുകൂടാതെ കഴിഞ്ഞ എട്ട് വർഷമായി ഭരണതലത്തിൽ അഴിമതി എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്യമാണ് അഴിമതി കഥകൾ നമ്മൾ ഇന്ന് കേൾക്കുന്നില്ല ഇതെല്ലാം അഴിമതിയില്ലായ്മ ഇല്ലായ്മ അനാവശ്യമായ പ്രോജക്റ്റുകളിലേക്ക് പണം ചെലവഴിക്കാതിരിക്കുക ധൂർത്ത് ഇല്ലാതാക്കുക മികച്ച സാമ്പത്തിക മാനേജ്മെൻറ്റ് ഇതെല്ലാം ഇന്ത്യയെ ഇന്ന് വലിയ ശക്തിയായി നിർത്തുന്നു കാരണം ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര സഹായം എത്തിക്കുന്നതിനും ആവശ്യമെങ്കിൽ ആഭ്യന്തരമായി ഇടപെടലുകൾ നടത്തുന്നതിനും ഇപ്പോൾ രാജ്യം സുശക്തമാണ് പക്ഷേ തൽക്കാലം ആഭ്യന്തര കാര്യങ്ങളിൽ ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടാനില്ല എന്നതാണ് സർക്കാർ നിലപാട് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്